ഇന്ന് മെയ് 1 സർവ്വദേശീയ തൊഴിലാളി ദിനം. തൊഴിലാളി സംഘടനകളുടെ നേതൃത്വത്തിൽ രാവിലെ വിവിധ കേന്ദ്രങ്ങളിൽ മെയ് ദിന റാലിയും പൊതുയോഗവും നടന്നു. ചെർപ്പശ്ശേരിയിൽ സിഐടിയുവിന്റെ നേതൃത്വത്തിൽ നടന്ന മെയ് ദിന റാലി പോരാട്ട സ്മരണ വിളിച്ചോതുന്ന കാഴ്ചയായി. ചരിത്രപ്രസിദ്ധമായ ഒരു തൊഴിലാളി വർഗ മുന്നേറ്റത്തിന്റെ ഓർമ്മപ്പെടുത്തലാണ് മെയ് ദിനം. 1986 അമേരിക്കയിലെ ചിക്കാഗോയിൽ നടന്ന ഹേ മാർക്കറ്റ് കൂട്ടക്കൊലയുടെ സ്മരണാർത്ഥമാണ് ലോകമെമ്പാടുമുള്ള തൊഴിലാളികൾ എല്ലാ വർഷവും മെയ് 1 സർവ്വദേശീയ തൊഴിലാളി ദിനമായി ആചരിക്കുന്നത്. ഈ സംഭവത്തിൽ മരിച്ചു വീണ തൊഴിലാളികളുടെ സ്മരണ പുതുക്കിയും തൊഴിൽ ചൂഷണം അവസാനിപ്പിച്ച് 8 മണിക്കൂർ ജോലി, 8 മണിക്കൂർ വിശ്രമം, 8 മണിക്കൂർ വിനോദം എന്ന തൊഴിലാളികളുടെ മുദ്രാവാക്യം യാഥാർത്ഥ്യമായതിൻ്റെ വിജയവുമായിട്ടാണ് മെയ് ദിനം ആചരിച്ചു വരുന്നത്. തൊഴിലിടത്തിലെ സുരക്ഷയും ആരോഗ്യവും എന്നതാണ് 2022 തൊഴിലാളി ദിനത്തിൻ്റെ മുദ്രാവാക്യം. പോരാട്ട സ്മരണകൾ ഉണർത്തി ചെർപ്പശ്ശേരിയിൽ സിഐടിയുവിൻ്റെ നേതൃത്വത്തിൽ നടന്ന മെയ് ദിന റാലി ആവേശ കാഴ്ചയായി. പുതിനാൽക്കൽ പരിസരത്ത് നിന്ന് ആരംഭിച്ച മെയ് ദിന റാലി ടൗൺ ചുറ്റി ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുയോഗം സിഐടിയു സംസ്ഥാന സെക്രട്ടറി വി സി കാർത്യായനി ഉദ്ഘാടനം ചെയ്തു. 1886 ചിക്കാഗോയുടെ തെരുവീഥികളിൽ മനുഷ്യന്റെ പരിമിതമായ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് 8 മണിക്കൂർ ജോലി, 8 മണിക്കൂർ വിനോദം, 8 മണിക്കൂർ വിശ്രമം എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ഐതിഹാസികമായ പ്രക്ഷോഭം നടത്തിയ പ്രക്ഷോഭകരെ ഭരണകൂടം അവരുടെ തോക്കുകൾ കൊണ്ടാണ് നേരിട്ടത്. ഇന്നും അത്തരം പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ലോകത്താകെയും ഇന്ത്യയിലും. എന്നാൽ തോക്കുകളെയും രാജ്യത്തെയും അതിജീവിച്ചുകൊണ്ട് അതിനെ വെല്ലുവിളിച്ചുകൊണ്ട് തങ്ങൾ ഉന്നയിക്കുന്ന മുദ്രാവാക്യം നേടിയെടുക്കുന്നതിന് വേണ്ടി പ്രക്ഷോഭ രംഗത്ത് അടിയുറച്ചുന്ന സദാക്കളെ വെടിവെച്ചു കൊല്ലുകയും ആ പ്രക്ഷോഭത്തിൽ ആ പ്രദേശമാകെ തന്നെ രക്തകലുഷിതമാകുകയും ആ രണാങ്കണത്തിലെ രക്തത്തിൽ മുക്കിയ ചെങ്കൊടി അന്തിക്കൊണ്ട് തൊഴിലാളി വർഗം ആഹ്വാനം ചെയ്തു, സർവരാജ്യ തൊഴിലാളികളെ സംഘടിക്കൂ, നിങ്ങൾക്ക് നഷ്ടപ്പെടുവാനൊന്നുമില്ല എന്നുള്ളത്. ആ മുദ്രാവാക്യം ലോകത്താകെയുള്ള തൊഴിലാളി വർഗം നെഞ്ചിലേറ്റി. അതിൻ്റെ ഭാഗമായി ലോകത്താകെയുള്ള തൊഴിലാളി വർഗം സംഘടിക്കുവാൻ തീരുമാനിച്ചു. സിഐടിയു ഡിവിഷൻ പ്രസിഡന്റ് കെ ബാലകൃഷ്ണൻ അധ്യക്ഷനായി. സിപിഎം ഏരിയ സെക്രട്ടറി കെ നന്ദകുമാർ, സിഐടിയു ഡിവിഷൻ സെക്രട്ടറി ഇ ചന്ദ്രബാബു, കെ സുരേഷ്, എം വിനോദ് കുമാർ, കെ ബാലൻ തുടങ്ങിയവർ പങ്കെടുത്തു. LIC സ്വകാര്യവൽക്കരിക്കാനുള്ള കേന്ദ്ര നീക്കത്തിനെതിരെ പ്രതിജ്ഞയും എടുത്തു. ശ്രീകൃഷ്ണപുരത്തും സിഐടിയുവിന്റെ നേതൃത്വത്തിൽ മെയ് ദിന റാലിയും പൊതുയോഗവും നടത്തി സിഐടിയു ജില്ലാ വൈസ് പ്രസിഡന്റ് PV വിജയൻ ഉദ്ഘാടനം ചെയ്തു. സിഐടിയു ശ്രീകൃഷ്ണപുരം ഡിവിഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മെയ് ദിന റാലി നടത്തിയത്. തുടർന്ന് നടന്ന പൊതുയോഗം സിഐടിയു ജില്ലാ ജോയിന്റ് സെക്രട്ടറി PV വിജയൻ ഉദ്ഘാടനം ചെയ്തു. 1876 അമേരിക്കയിലെ ഒരു ചെറുപട്ടണമായ ഷിക്കാഗോയിൽ നടന്ന തൊഴിലാളി പ്രകടനത്തിനെതിരെ ഭരണവർഗം പോലീസിന് ഉപയോഗിച്ച് കയ്യേറ്റം ചെയ്യുകയും നിരവധി ആളുകൾ വെടിവെപ്പിൽ കൊല്ലപ്പെടുകയും അത് ഭരണവർഗത്തിനെതിരായ ഗൂഢാലോചനയായി പരിഗണിച്ചുകൊണ്ട് ആ സമരത്തിൽ പങ്കെടുത്ത തൊഴിലാളി നേതാക്കന്മാരെ കേസിൽ ഉൾപ്പെടുത്തി അതിൽ പ്രധാനപ്പെട്ട ആളുകൾ തൂക്കിലേറ്റുകയും ചെയ്തു. ഈ ഷിക്കാഗോ പോരാട്ടത്തിന്റെ സ്മരണ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനാണ് 1890 കമ്മ്യൂണിസ്റ്റ് ഇന്റർനാഷണൽ സർവദേശീയ തൊഴിലാളി ദിനമായി മെയ് 1 ആചരിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചത്. നമ്മുടെ രാജ്യത്ത് 1923 തൊഴിലാളി പ്രസ്ഥാനം തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ട്
ആദ്യമായി മദ്രാസിയിലെ കടപ്പുറത്ത് ശിങ്കാരമേലു ചെട്ടിയാർ എന്ന് പറയുന്ന തൊഴിലാളി നേതാവ് ഈ സാർവദേശീയ തൊഴിലാളി ദിനത്തിന് പ്രാരംഭം കുറിച്ചു. സി ഐ ടി യു ഡിവിഷൻ പ്രസിഡന്റ് എം മോഹനൻ അധ്യക്ഷത വഹിച്ചു. സി പി എം ജില്ലാ കമ്മിറ്റി അംഗവും സി ഐ ടി യു ജില്ലാ കമ്മിറ്റി അംഗവുമായ എൻ ഹരിദാസൻ, സി പി എം ഏരിയ സെക്രട്ടറി പി അരവിന്ദാക്ഷൻ, സി ഐ ടി യു ഡിവിഷൻ സെക്രട്ടറി പി കെ ശശിധരൻ, കെ ശ്രീധരൻ, കെ പ്രേംകുമാർ എം എൽ എ, കെ എസ് മധു, എൻ ജി ഒ യൂണിയൻ നേതാവ് ജയപ്രകാശ്, കെ എസ് ടി എ നേതാവ് ഗിരീഷ് തുടങ്ങിയവർ സംസാരിച്ചു.